ഈജിപ്തിലെ സലാഡിൻ സിറ്റാഡലിനുള്ളിലെ അൽ നാസിർ മുഹമ്മദ് മോസ്കിൽ നിന്നും പുറത്തിറങ്ങി അതിന്റെ മുറ്റത്തുകൂടി നടക്കുകയാണ് ഞാൻ. മുറ്റത്തിന്റെ അതിരിൽ ഒരു തിട്ടയുണ്ട്. അതിന്റെ വക്കത്തെ മതിൽക്കെട്ടിനടുത്തു നിന്ന് നോക്കിയാൽ കെയ്റോ നഗരത്തിന്റെ അനന്തമായ പരപ്പ് കാണാം. ഈ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ മോസ്കിന് മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇടത്തൂർന്നു നിൽക്കുന്ന കെട്ടിടവനം, അതിനു മുകളിലൂടെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ദൂരെ ഗിസ പ്ലാറ്റോയിൽ മലകൾ പോലുള്ള രണ്ട് ബൃഹത് നിർമ്മിതികൾ കാണാം. അല്പം മുൻപ് ഞാൻ അടുത്തു കണ്ട പിരമിഡുകളാണത്. ആധുനിക കാലത്തെ നിർമ്മിതികൾക്കൊന്നും പിരമിഡുകളെ കവച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ടൂറിസ്റ്റുകളുടെ ഒരു പതിവാണ് ഈ തിട്ടയിൽ വന്നിരുന്ന് നഗരം കാണുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത കെട്ടിടങ്ങൾ. ഒരു ഭാഗത്ത് ഒരു സൂചി ഗോപുരം കാണാം. കെയ്റോ ടവറാണത്. ഞാൻ വീണ്ടും മോസ്കിന് നേരെ ക്യാമറ തിരിച്ചു. അതിന്റെ മുറ്റത്തുകൂടി ഒന്ന് ചുറ്റി വേണം അടുത്ത കാഴ്ചയിലേക്ക് പോകാൻ. ഗ്രില്ലിനകത്തുകൂടി മോസ്കിന്റെ നടുമുറ്റം കാണാം. അവിടെ മനോഹര കൊത്തുപണികളോടുകൂടിയ ഒരു ഫൗണ്ടൻ. മാർബിളും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഫൗണ്ടൻ പ്രാർത്ഥനയ്ക്ക് മുൻപ് വിശ്വാസികൾക്ക് ദേഹശുദ്ധി വരുത്താൻ ജലമെടുക്കാനുള്ളതാണ്. 1828 ഇസ്മായിൽ പാഷയുടെ കാലത്ത് പണികഴിപ്പിച്ചതാണ് അത്. മോസ്കിന്റെ അരികി പറ്റി കുറച്ചുകൂടി നടക്കുമ്പോൾ ഒരു ബാൽക്കണിയുണ്ട്. ഇവിടെ നിന്നാൽ ലഭിക്കുന്നത് മറ്റു ചില ദൃശ്യങ്ങളാണ്. കോട്ടയിലെ തകർന്നടിഞ്ഞ ചില കെട്ടിടഭാഗങ്ങൾക്കപ്പുറം രണ്ട് ദേവാലയങ്ങൾ. അൽ റിഫായ് മോസ്കും സുൽത്താൻ ഹസൻ മോസ്കുമാണ് അക്കാണുന്നത്. മണ്ണിനെ നിറമാർന്ന രണ്ട് മഹാനിർമ്മിതികൾ. താഴെ തകർന്നടിഞ്ഞു കിടക്കുന്ന കുറെ കെട്ടിടഭാഗങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോഴും ഈ ഭാഗമൊക്കെ ഇങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്നതായിരുന്നു കാഴ്ച. ഇപ്പോഴും അതൊന്നും പുനർനിർമ്മിച്ചിട്ടില്ല. രണ്ട് മതിലുകൾക്കിടയിലൂടെ നീണ്ടുപോകുന്ന ഒരു ഇടവഴി. ഇതിലൂടെയാണ് സിറ്റാഡലിലെ സൈനിക മ്യൂസിയത്തിലേക്കെല്ലാം പോകേണ്ടത്. മോസ്കിന്റെ കൽമുറ്റത്തുകൂടി ഞാൻ നടത്തം തുടർന്നു. മോസ്കിനു ചുറ്റും നീളൻ മാർബിൾ തൂണുകളുടെ നിര. പലകാലത്തെ ശില്പികളുടെ കൈമുദ്രകൾ പതിഞ്ഞ ദേവാലയമാണിത്. സുൽത്താൻ അൽ നാസിർ മുഹമ്മദാണ് ഇവിടെ ആദ്യ ദേവാലയം പണിതതെങ്കിലും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ മുഹമ്മദ് അലി പാഷ ഇതൊന്ന് പുതുക്കി പണിതിരുന്നു. അകാലത്തിൽ വേർപിരിഞ്ഞ തന്റെ മൂത്ത മകൻ തുസുൻ പാഷയുടെ ഓർമ്മയ്ക്കായി ഇത് സമർപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് അലി പാഷയെ കബറടക്കിയത് ഈ ദേവാലയത്തിലാണെന്നതിനാൽ മോസ്ക് ഓഫ് മുഹമ്മദ് അലി എന്നും പൊതുവെ ഇതറിയപ്പെടുന്നുണ്ട്. അലബാസ്റ്റർ മോസ്ക് എന്നാണ് ഇതിന്റെ മറ്റൊരു വിശേഷണം. മോസ്കിനെ ചുറ്റി ഇറങ്ങിച്ചെല്ലുമ്പോൾ അങ്ങകലെ കാണുന്നതാണ് സിറ്റാഡലിൽ മിലിറ്ററി മ്യൂസിയവും പോലീസ് മ്യൂസിയവുമൊക്കെയുള്ള ഭാഗങ്ങൾ. ഏതാണ്ട് 1000 വർഷക്കാലം കെയ്റോയിലെ തന്ത്രപ്രധാന കേന്ദ്രമായിരുന്ന കോട്ടയാണിത്. ഇത് കോട്ടയ്ക്കകത്തെ മറ്റൊരു മോസ്കാണ്, എൽ നാസർ മുഹമ്മദ് ഇബൻ ഖൊലാവിൻ മോസ്ക്. ഞാൻ അതിനകത്തേക്ക് കയറി ചെന്നു. നിരവധി കൽത്തൂണുകളും കമാനങ്ങളുമൊക്കെയുള്ള ഒരു ദേവാലയം. 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ നിർമ്മിച്ച മോസ്കിൽ ഇപ്പോൾ ചില പുനർനിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നുവരികയാണ്. മാംലൂക്ക് സുൽത്താനായിരുന്ന അൽ നാസിർ മുഹമ്മദിന്റെ കാലത്ത് പണിതത് തന്നെയാണ് ഇതും. അനേകം തൂണുകൾ താങ്ങി നിർത്തുന്ന മേൽക്കൂരയുള്ളതിനാൽ സലാഡിൻ സിറ്റാഡലിലെ ഹൈപ്പോസ്റ്റൈൽ മോസ്ക് എന്നൊരു വിശേഷണം കൂടിയുണ്ട് ഇതിന്. മോസ്കിൽ നിന്നും പുറത്തിറങ്ങി. ഇതാണ് മോസ്കിന്റെ പുറംഭാഗം. തൊട്ടു മുന്നിലുള്ള ഈ മതിൽക്കെട്ടിനകത്താണ് നാഷണൽ മിലിറ്ററി മ്യൂസിയം. ഡൽഹിയിൽ റെഡ് ഫോർട്ടിനുള്ള സ്ഥാനമാണ് കെയ്റോയിൽ സലാഡിൻ സിറ്റാഡലിന്. ഞാൻ നാഷണൽ മിലിറ്ററി മ്യൂസിയത്തിനകത്തേക്ക് നടന്നു. കവാടം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് പഴയ രണ്ട് പീരങ്കികളാണ്. ഇന്ന് പട്ടാളം മ്യൂസിയത്തിന്റെ വേദിയാണെങ്കിലും പണ്ട് സൈനികമായി വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കോട്ടയാണ് ഇത്. മിലിറ്ററി മ്യൂസിയത്തിനകത്തു കയറി കാഴ്ചകൾ പകർത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അതിനുള്ളിൽ ഉണ്ടാവുക കുറെ പഴയ ആയുധങ്ങളും അത്രയും തന്നെ വീരകഥകളുമായിരിക്കും.
ഒരത്ഭുതവുമില്ലാത്ത ആ കഥകളിൽ പ്രേക്ഷകർക്ക് കൗതുകമുണ്ടാവില്ല എന്നറിയാം. 1176 മുതലുള്ള 7 വർഷം കൊണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന സലാദീൻ ഈ കോട്ട നിർമ്മിച്ചത് കുരിശുയുദ്ധക്കാരിൽ നിന്നും നഗരത്തെ സംരക്ഷിക്കുന്നതിനായിരുന്നു. പിന്നീട് ഒട്ടോമൻ ഭരണകാലത്തും ഫ്രാൻസിന്റെ അധിനിവേശകാലത്തും ബ്രിട്ടീഷുകാരുടെ നാളുകളിലും സ്വാതന്ത്ര്യാനന്തരവും ഈജിപ്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതിന് വലിയ സ്ഥാനമാണുണ്ടായിരുന്നത്. വഴിയുടെ ഇരുഭാഗത്തും പഴയകാലത്തെ കുറെ പീരങ്കികൾ നിരത്തിവെച്ചിരിക്കുന്നു. ഒട്ടോമൻ സുൽത്താൻമാരുടെ കാലത്തെ പീരങ്കികളാണിതെല്ലാം. ഒരു ഭാഗത്ത് അശ്വാരൂഢനായ ഇബ്രാഹിം പാഷയുടെ വലിയൊരു പ്രതിമ. ഈജിപ്ത് ഭരിച്ച മുഹമ്മദ് അലി വംശത്തിലെ ഏറ്റവും ധീരനായ പടനായകനായിരുന്നു ഇബ്രാഹിം പാഷ. ഈജിപ്തിന്റെ സൈന്യത്തിന് നിയതമായൊരു രൂപഘടന ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. നിരവധി പതാകകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതിനപ്പുറം ഒരു ഓപ്പൺ ഡിസ്പ്ലേ ആടാണ്. അവിടെ കുറെ യുദ്ധവിമാനങ്ങളും വ്യോമായുധങ്ങളുമൊക്കെ നിരത്തിവെച്ചിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ ആയുധങ്ങളാണ്. 1960-കളിൽ അയൽരാജ്യമായ ഇസ്രായേലുമായി സംഘർഷം നിലനിന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നവയാകാം ഇതിലധികവും. ചരിത്രത്തിൽ 6-ഡേ വാർ എന്നറിയപ്പെടുന്ന വലിയൊരു യുദ്ധം ഇസ്രായേലും ഈജിപ്തുമായി ഉണ്ടായിട്ടുണ്ട്. 1967-ലായിരുന്നു അത്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും തോക്കുകളും അന്ന് ഈജിപ്ത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയുണ്ടായി. പക്ഷേ ഇസ്രായേലിന്റെ പക്കലുള്ള കൂടുതൽ മികച്ച ആയുധങ്ങൾക്ക് മുന്നിൽ ഈജിപ്തിന് അടിയറവ് പറയേണ്ടി വന്നു. മിലിറ്ററി മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. ഒരു ഏകാധിപതിയുടെ കീഴിൽ സൈന്യം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. യുദ്ധമുഖത്തേൽക്കുന്ന തിരിച്ചടികളെപ്പറ്റി പ്രസിഡന്റ് നാസറിനോട് പറയാൻ സൈനിക നേതാക്കൾക്കുണ്ടായ ഭയമാണ് അന്ന് ഈജിപ്തിന്റെ പരാജയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. വെറും 1 മണിക്കൂർ മാത്രമാണ് ഗൈഡ് ജിം എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിനിടെ കോട്ട മുഴുവനായും കണ്ടുതീർക്കുക ശ്രമകരമാണ്. വലിയൊരു പട്ടണം തന്നെയാണ് പണ്ട് ഈ കോട്ടയ്ക്കകത്തുണ്ടായിരുന്നത്. ചിലയിടത്ത് ഉത്ഖനന പ്രവർത്തനങ്ങളിലൂടെ പുരാതന കെട്ടിടഭാഗങ്ങൾ വീണ്ടെടുക്കുന്നത് കാണാം. നടന്നെത്തിയത് വലിയൊരു ടെറസിലേക്കാണ്. അതിന്റെ വക്കത്തുനിന്ന് നോക്കുമ്പോഴും നേരത്തെ കണ്ട അൽറിഫായ്, സുൽത്താൻ അഹമ്മദ് മോസ്കുകളും മറ്റു നഗരഭാഗങ്ങളുമെല്ലാം കാണാം. നേരത്തെ കണ്ടതിലും ഒരു നില കൂടി മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അൽറിഫായ്, സുൽത്താൻ അഹമ്മദ് തുടങ്ങിയ ദേവാലയങ്ങൾക്കടുത്തേക്കാണ് ഇനി എനിക്ക് പോകേണ്ടത്. നേരത്തെ കണ്ട മുഹമ്മദ് ഇബൻ ഖുലാവൻ മോസ്കാണ് ഇത്. ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന കോട്ടമതിലുകൾക്കിടയിലൂടെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ജിം അനുവദിച്ച സമയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. ചില ഭാഗ്യവാന്മാർ വെയിലേൽക്കാതെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ് കാറിൽ കടന്നുപോകുന്നു. ഞാൻ പൊരിവെയിലിൽ ഒരു 3 കിലോമീറ്ററെങ്കിലും ഈ കോട്ടയ്ക്കകത്തുകൂടി ഇപ്പോൾ നടന്നു കഴിഞ്ഞു. 45 ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷത്തിലെ താപനില. കൊടും ചൂടിലെ ധൃതിയുള്ള സഞ്ചാരത്തിൽ ആകെ തളർന്നിട്ടുണ്ട്. എങ്കിലും അനേകം കാഴ്ചകൾ ക്യാമറയിലാക്കാനുള്ളതിനാൽ വിശ്രമിക്കാനാവില്ല. മൊക്കാട്ടം കുന്നിന്റെ താഴ്വാരത്തേക്ക് നടത്തം തുടർന്നു. പാർക്കിംഗ് യാർഡിലെത്തുമ്പോൾ എന്റെ ഗൈഡ് ജിമിനെയും വാഹനവും കാണാനില്ല. തൊട്ടെതിർഭാഗത്തുള്ള പാറയിലും അതിനു ചുവട്ടിലുമായി ചില നിർമ്മിതികളൊക്കെ കാണാം. ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളും കൺട്രോൾ സ്റ്റേഷനും ഒരു കോപ്റ്റിക് ചർച്ചുമൊക്കെ അവിടെയുണ്ട്. മറ്റൊരു കാറിലാണ് ഇപ്പോൾ എന്റെ യാത്ര. ജിമ്മിന് പകരം ഇയാളാണ് എന്നെ അടുത്ത കാഴ്ചയിലേക്ക് എത്തിക്കാൻ വന്നത്. പാർക്കിംഗ് യാർഡിൽ കാത്തുനിൽക്കുകയായിരുന്ന എന്നെ കയറിക്കോളൂ, ഇനി അൽ റിഫായ് മോസ്കിലെത്തിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റുകയായിരുന്നു. എയർ കണ്ടീഷൻഡ് കാറാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും തനിക്കറിയില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. അതൊക്കെ പണം വാങ്ങിയവരോട് ചോദിച്ചുകൊള്ളാനും പറഞ്ഞു. ഏതായാലും അൽ റിഫായ് മോസ്കിന് സമീപത്ത് ഞാൻ കാറിൽ നിന്നിറങ്ങി. മോസ്കിന് മുന്നിൽ ഒരു വേലിക്കെട്ടും ഗേറ്റുമൊക്കെയുണ്ട്. ഗേറ്റ് കടന്ന് മോസ്കിന്റെ വളപ്പിലേക്ക് കയറി. ഇസ്ലാമിക വാസ്തുവിദ്യയുടെ പല ശൈലികൾ മേളിക്കുന്ന പടുകൂറ്റൻ മന്ദിരം. വിശാല പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന 2 ദേവാലയങ്ങളിൽ ഒന്നാണിത്. അൽ റിഫായുടെ നേരെ എതിർവശത്താണ് മോസ്ക് മദ്രസ ഓഫ് സുൽത്താൻ ഹസൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ബൃഹത് ദേവാലയം.
കല്ലുപാകിയ ഒരു വഴിയുടെ രണ്ടു വശങ്ങളിലുമായാണ് രണ്ടു ദേവാലയങ്ങൾ. ആദ്യം അൽ റിഫായി തന്നെ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. കൽപ്പടവുകൾ കയറി അതിലേക്ക് നടന്നു. ഈജിപ്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ പ്രധാനപ്പെട്ടതാണ് അൽ റിഫായി. മാംലൂക്ക് ശൈലി പ്രകടമാകുന്ന നിർമ്മാണ രീതി. പാദരക്ഷകൾ പുറത്തുവച്ച് മോസ്കിനകത്തേക്കു കയറി. വിശാലമായ അകത്തളം. ഞാന് കിടക്കുന്ന വൈദ്യുതി വിളക്കുകളുടെ പ്രഭ ചുവരുകൾക്കും മാർബിൾ തൂണുകൾക്കുമെല്ലാം പ്രത്യേകമായൊരു സൗന്ദര്യം പകരുന്നു. ഒട്ടോമൻ ഭരണകാലത്ത് ഈജിപ്തിലെ ഖെഡിവ് അഥവാ വൈസ്രോയ് ആയിരുന്ന ഇസ്മായിൽ പാഷയാണ് ഈ മോസ്കിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ മാതാവ് ഗുഷ്യാർ ഹാനിം ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ഇസ്മായിൽ പാഷയുടെ പിതാവും പ്രതാപിയായ ഭരണാധിപനുമായിരുന്ന മുഹമ്മദ് അലി പാഷയുടെ അർദ്ധ സഹോദരനായ ഹുസൈൻ ഫാഹ്മി പാഷയായിരുന്നു മോസ്ക് ഡിസൈൻ ചെയ്തത്. ദീർഘമായൊരു നിർമ്മാണ ചരിത്രമുണ്ട് ഈ ദേവാലയത്തിന്. മധ്യകാലത്തെ സൂഫിവര്യനായിരുന്ന അഹമ്മദ് അൽ റിഫായിയുടെ കുടീരം നിലനിന്ന സ്ഥലത്താണ് ഇപ്പോൾ മോസ്ക്. മോസ്കിനുള്ളിൽ സന്ദർശക തിരക്കില്ല. പക്ഷേ അതിനുള്ളിലൂടെ പ്രത്യേക വേഷവും തലപ്പാവും തോളിലൊരു പൂങ്കുലയുമൊക്കെയായി ഒരാൾ പോകുന്നുണ്ട്. ആരാണിതെന്നും എന്താണ് ഉദ്ദേശമെന്നും മനസ്സിലാവുന്നില്ല. ഈ ഹോളിന് മാത്രം എട്ടുനില കെട്ടിടത്തിന്റെ പൊക്കമുണ്ട്. 26 മുതൽ 33 മീറ്റർ വരെയാണ് മോസ്കിന്റെ ഓരോ ഭാഗത്തിന്റെയും ഉയരം. ഇവിടെ ഒരു ഭാഗം പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ അവിടേക്ക് നടന്നു. മുഹമ്മദ് അലി രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ഫാറൂഖ് ഒന്നാമനെ സംസ്കരിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. മുഹമ്മദ് അലി രാജവംശത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ രാജാവായി അറിയപ്പെടുന്ന ആളാണ് ഫാറൂഖ് ഒന്നാമൻ. 1952 ജനകീയ പ്രക്ഷോഭത്തിൽ സിംഹാസനം നഷ്ടമായ അദ്ദേഹം മൊണാക്കോയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. 1962 റോമിൽ വെച്ച് മരിച്ച ഫാറൂഖ് ഒന്നാമന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണുണ്ടായത്. പ്രധാന ഹാളിൽ നിന്നും നീളൻ വാതിൽ കടന്നെത്തുന്നത് ഒരു ചെറിയ മുറിയിലേക്കാണ്. സഞ്ചാരം വീഡിയോകൾ സ്വന്തമാക്കാനും എന്നെന്നും സൂക്ഷിച്ചു വെക്കാനും ഇപ്പോൾ ഏറ്റവും ലളിതമായ മാർഗം. SMS വേണ്ട, മണി ഓർഡർ അയക്കേണ്ട, കൊറിയർ എത്തുന്നത് കാത്തിരിക്കേണ്ട. ഓൺലൈനായി പണമടച്ച് സഫാരി ചാനലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും സഞ്ചാരം ഉടൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലളിതവും സുഗമവുമായ ഓൺലൈൻ ഷോപ്പിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിലെ കാഴ്ചകൾ മുൻഗണനാക്രമത്തിൽ ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴും ആസ്വദിക്കാം. സന്ദർശിക്കൂ www.safaritvchannel.com. ഇതാണ് മുഹമ്മദ് രാജവംശത്തിലെ പ്രധാനികളുടെ അന്ത്യനിദ്രാതലം. പല നിറത്തിലുള്ള മാർബിളും ഗ്രാനൈറ്റുമൊക്കെ കൊണ്ട് അലങ്കൃതമായ മുറി. ഒരു മൂലയിൽ ഒരു ചെറിയ മാർബിൾ തറ. ഇതാണ് ഫാറൂഖ് രാജാവിന്റെ കുടീരം. 136 കിലോ ഭാരമുണ്ടായിരുന്ന ഫാറൂഖ് രാജാവ് വലിയൊരു ഭക്ഷണപ്രിയനായിരുന്നു. റോമിലെ ഒരു റെസ്റ്റോറന്റിൽ അമിതമായ അളവിൽ ഡിന്നർ കഴിച്ച അദ്ദേഹം ആ ഡിന്നർ ടേബിളിലേക്ക് കുഴഞ്ഞുവീണ് മരിക്കുകയാണുണ്ടായത്. ഗമാൽ അബ്ദുൽ നാസറിന്റെ കീഴിലുള്ള ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് ഭക്ഷണത്തിൽ വിഷം കലർത്തി രാജാവിനെ വധിക്കുകയായിരുന്നു എന്നൊരു ആരോപണമൊക്കെ അക്കാലത്ത് ഉയർന്നിരുന്നു. ഏതായാലും നാസർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് രാജാവിന്റെ മൃതദേഹം അന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യം ഇറ്റലിയിൽ സംസ്കരിച്ച മൃതദേഹം പിന്നീടാണ് ഈ മോസ്കിലേക്ക് മാറ്റിയത്. കൂറ്റൻ മോസ്ക്. ഒരു മോസ്കിനെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പത്തേക്കാൾ ഉയരമുണ്ട് ഈ നിർമ്മിതികൾക്ക്. അത് മനസ്സിലാവണമെങ്കിൽ താഴെയുള്ള ആളുകളുടെ പൊക്കവുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ മതി. കൽവഴി മുറിച്ചുകടന്ന് സുൽത്താൻ ഹസൻ മോസ്കിലേക്കാണ് ഇനി പോകുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെയും വാസ്തുകലാ പാരമ്പര്യത്തിന്റെയും ഔന്നിത്യവുമായി നിലകൊള്ളുന്ന മറ്റൊരു ദേവാലയം. മാംലൂക്ക് ശൈലിയിൽ തന്നെയാണ് ഇതിന്റെയും നിർമ്മാണം. മധ്യകാല ഈജിപ്തിൽ ഏറ്റവും അധികം തുക ചെലവഴിച്ച് നിർമ്മിച്ച ദേവാലയം എന്നൊരു ഖ്യാതിയും ഇതിനുണ്ട്. പടവുകൾ കയറി ഞാൻ സുൽത്താൻ ഹസൻ മോസ്കിലേക്ക് നടന്നു.
ഇവിടെയും പാദരക്ഷകൾ പുറത്തു വയ്ക്കണം. ചെരുപ്പ് സൂക്ഷിപ്പ് സ്ഥലത്ത് നൽകി ചുവന്ന പരവതാനിയിലൂടെ മോസ്കിനുള്ളിലേക്ക് നീങ്ങുകയാണ്. കൂറ്റൻ ശിലാപാളികളിൽ പടുത്ത ദേവാലയം. നീളൻ കോറിഡോറുകളെല്ലാം വന്നെത്തുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. ഇതാണ് മോസ്കിന്റെ പ്രധാന ഭാഗം. ഒരു ഓപ്പൺ എയർ മോസ്കാണ് ഇതെന്ന് പറയാം. നടുമുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് നിസ്കാരത്തിന് മുൻപ് ദേഹശുദ്ധി വരുത്താനുള്ള ചെറു ജലസംഭരണി. മാർബിൾ തൂണുകളിൽ കൊത്തുപണികളോടുകൂടിയ മരമേൽക്കൂരയാണ് ഫൗണ്ടനുള്ളത്. 1362 നിർമ്മാണം പൂർത്തിയായതാണ് ഇത്. ഒട്ടോമൻ കാലത്ത് പുതുക്കിപ്പണിതാണെങ്കിലും 6.5 നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഇത്തരമൊരു ഫൗണ്ടൻ ലോകത്ത് തന്നെ അപൂർവമാണ്. കമാനാകൃതിയിലുള്ള നീളൻ മേൽക്കൂരയിൽ നിന്നും അനേകം തൂക്കുവിളക്കുകൾ ഞാന്നുകിടക്കുന്നു. നടുമുറ്റത്തിൻ്റെ ഓരോ ഭാഗത്തുനിന്നും പൊത്തുകൾ പോലെ കമാനങ്ങളോടുകൂടിയ മണ്ഡപങ്ങളാണ്. അവിടെയും പ്രാർത്ഥനയ്ക്കായി നിൽക്കാം. ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ നാടകീയത നിറഞ്ഞ ജീവിതത്തിനുടമയായിരുന്നു ഈ ദേവാലയത്തിൻ്റെ നിർമ്മാതാവായ സുൽത്താൻ ഹസൻ. ഇതാണ് സുൽത്താൻ ഹസൻ മോസ്കിലെ മിറാബ്. മിറാബിന് മുന്നിൽ സാധാരണ ഇസ്ലാമിക ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമായി മാർബിളിൻ്റെ ഒരു ചെറു പ്ലാറ്റ്ഫോമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം പണിത 3 വർഷങ്ങളിലും പ്രതിദിനം 30,000 ദിർഹം വീതം ഇതിനായി ചെലവഴിച്ചിരുന്നു. 3 വർഷത്തിനിടെ ഒരു ദിവസം പോലും ഒഴിവ് നൽകാതെയാണ് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചത്. തൻ്റെ അന്ത്യനിദ്ര ഈ ദേവാലയത്തിലാകണമെന്ന് സുൽത്താൻ ഹസൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിഞ്ഞ ആ രാജാവ് ഒടുവിൽ തൻ്റെ വിശ്വസ്ത സേവകനാൽ കൊല ചെയ്യപ്പെടുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊലയാളി തന്നെ എങ്ങോ വലിച്ചെറിഞ്ഞു. അത് പിന്നീട് കണ്ടെടുക്കാനാവാത്തതിനാൽ മോസ്ക് പണിതകാലത്തെ യഥാർത്ഥ ഉദ്ദേശം ഒരിക്കലും നടപ്പാവുകയുണ്ടായില്ല. ചരിത്രകഥകൾ ഇങ്ങനെ ഓർത്തെടുക്കുക രസമാണ്. കെയ്റോയുടെ 2 മഹാനിർമ്മിതികൾക്കിടയിലൂടെ ഞാൻ നടത്തം തുടർന്നു. മുന്നിൽ കാണുന്നത് സലാഡിൻ സിറ്റാഡലിൽ ഞാൻ നേരത്തെ സന്ദർശിച്ച അൽ നാസിർ മുഹമ്മദ് മോസ്കിൻ്റെ മിനാരങ്ങളാണ്. മോസ്കുകൾക്കരികിൽ നിന്നും യാത്ര തുടരുകയാണ്. സിറ്റാഡലിനകത്തെ മോസ്കുകൾ കൂടി കൂട്ടിയാൽ ചെറിയൊരു പ്രദേശത്ത് വലിയ 5 മോസ്കുകളാണ് ഇവിടെയുള്ളത്. ജിം ഏർപ്പാടാക്കിയ ഡ്രൈവറുടെ പഴകിപ്പൊളിഞ്ഞ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ജിമ്മിൻ്റെ ചതിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാനിരുന്നു. കാർ തലാത്ത് ഹെർബ് സ്ക്വയറിൽ എത്തിയിരിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ 6-ാം നിലയിലാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. തലാത്ത് ഹെർബ് സ്ക്വയറിന് ചുറ്റും വലിയ കെട്ടിടങ്ങളാണ്. വൃത്താകാരമാണ് ഈ പ്രദേശത്തിന്. ആ ആകൃതിക്ക് ചേരും വിധമാണ് കെട്ടിടങ്ങളും. ഈ സർക്കിളിൽ നിന്നും 8 തെരുവുകൾ പല ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്നു. വലിയ തിരക്കുള്ള സ്ട്രീറ്റുകൾ. ഇവയിൽ പലതും വൺ വേകളാണ്. കെയ്റോയിലെ ഹിസ്റ്റോറിക് സ്ട്രീറ്റ് എന്നാണ് തലാത്ത് ഹെർബ് സ്ട്രീറ്റിൻ്റെ വിശേഷണം. നഗരത്തിലെ 3 പ്രധാന ചതുരങ്ങളെ കൂട്ടിയിണക്കുന്ന സ്ട്രീറ്റാണ് ഇത്. തഹ്രീർ സ്ക്വയർ, ലിബറേഷൻ സ്ക്വയർ, തലാത്ത് ഹെർബ് സ്ക്വയർ എന്നിവയാണത്. തലാത്ത് ഹെർബ് സ്ക്വയർ പിന്നിട്ട് നീങ്ങുമ്പോൾ പാതയുടെ ഇരുഭാഗത്തും പഴയ മന്ദിരങ്ങൾ കാണാം. ആയിരത്തി 1800കൾ മുതലുള്ള കാലത്ത് കെയ്റോ വികസിച്ചത് ഈ ഭാഗത്താണ്. കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയെല്ലാം കാണുന്നത്. രാജവാഴ്ചയുടെ അവസാന കാലത്തും ബ്രിട്ടീഷ് കാലത്തും പിന്നീട് ജനാധിപത്യത്തിൻ്റെ ആദ്യ നാളുകളിലുമൊക്കെ കെയ്റോയുടെ കേന്ദ്രസ്ഥാനം തലാത്ത് ഹെർബ് സ്ക്വയറും സ്ട്രീറ്റുമായിരുന്നു. രാജ്യത്തെ പ്രധാന വാണിജ്യ സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഭാഗത്താണ്. മുഹമ്മദ് ഫരീദ് സ്ക്വയർ എന്ന കൊച്ചു ചത്തുരമൊക്കെ പിന്നിലായിരിക്കുന്നു. നഗരത്തിലെ സമ്പന്നരുടെ ഷോപ്പിംഗ് ഏരിയയും ഇതാണ്. പ്രശസ്തമായ ബ്രാൻഡുകളുടെയൊക്കെ ഷോറൂമുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടുകൂടിയാവാം തെരുവിലെ ഈ വാഹനത്തിരക്ക്. കാർ ഒരു ഫ്ലൈഓവറിലേക്ക് പ്രവേശിച്ചു. നഗരത്തിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കാൻ ഹോസ്നി മുബാറക്കിൻ്റെ ഭരണകാലത്ത് പണിതതാണ് ഇത്തരം ഫ്ലൈഓവറുകൾ. പഴയ റോഡുകൾക്ക് മുകളിലൂടെയാണ് 2 നിരയായി ഫ്ലൈഓവറുകൾ പണിതിരിക്കുന്നത്. കോൺക്രീറ്റ് ഫ്ലൈഓവറുകളല്ല ഇത്, ഉരുക്കുകൊണ്ടാണ് നിർമ്മാണം. നിലത്ത് ടാറിട്ടിരിക്കുകയല്ല, ഉരുക്കുഷീറ്റുകൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്.
കാർ നീങ്ങുമ്പോൾ ഉരുക്കുഷീറ്റിന്റെ ശബ്ദം കേൾക്കാം. പലയിടത്തും എത്തുമ്പോൾ താഴെ വേറെയും ഫ്ലൈഓവറുകൾ കാണാം. ഹോസ്നി മുബാറക്കിന്റെ ഭരണകാലത്ത് ഈജിപ്തിന് പല രംഗങ്ങളിലും നേട്ടമുണ്ടായിട്ടുണ്ട്. സ്വേച്ഛാധിപതിയായിരുന്നെങ്കിലും ഈ രാജ്യത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കെയ്റോയുടെ നിത്യശാപമായിരുന്ന ഗതാഗത കുരുക്ക് ഇത്തരം മേൽപ്പാലങ്ങളിലൂടെ പരിഹരിക്കാൻ നിർദ്ദേശിച്ചതൊക്കെ മുബാറക്കാണ്. ഈജിപ്തിലെ ഏറ്റവും വലുതും കെയ്റോയിലെ സുപ്രധാനവുമായ വലിയൊരു മാർക്കറ്റുണ്ട്, ഖാൻ എൽ ഖലീലി മാർക്കറ്റ്. കൗതുക വസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ എന്തും ലഭിക്കുന്ന ഒരു ചന്തയാണത്. വൈകുന്നേരങ്ങളിൽ കെയ്റോയിലെ ജനം ആ മാർക്കറ്റിലേക്ക് ഇറങ്ങും. സായന്തനത്തിൻ്റെ മാർക്കറ്റ് കാഴ്ചകൾ പകർത്തുക തന്നെയാണ് ഇവിടെ ഞാൻ വന്നിറങ്ങിയതിൻ്റെ ഉദ്ദേശം. ഇടുങ്ങിയ തെരുവുകളാണ്, മുംബൈയിലെ ചില തെരുവുകൾ പോലെ തോന്നും. കെയ്റോ നിവാസികളും സഞ്ചാരികളുമെല്ലാം എത്തുന്ന മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ നിരത്തി കാത്തിരിക്കുകയാണ് കച്ചവടക്കാർ. ഓരോ തെരുവിലും നിറഞ്ഞൊഴുകുന്ന ജനസഞ്ചയമാണ് ഇവിടുത്തെ കാഴ്ച. കൗതുകങ്ങളുടെ കലവറയായ ഖാൻ എൽ ഖലീലിയുടെ തിരക്കിലേക്ക് ഞാനും ഇറങ്ങുകയാണ്.